വടകര ജില്ലാ ഗവൺമെന്റ് ആശുപത്രി വികസന കുതിപ്പിൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഏഴോളം പദ്ധതികളാണ് ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ 2014-15 പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി നടത്തിയതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് വികസന സമിതി അംഗങ്ങളും ഹോസ്പിറ്റലിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏഴ് വൻ പദ്ധതികളാണ് ഹോസ്പിറ്റലിൽ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുന്നത്. ഇതിൽ പകുതിയിലേറെ പദ്ധതികളും പ്രവർത്തനം തുടങ്ങി. ഇനി ഔദ്യോഗിക ഉദ്ഘാടനം മാത്രമേ ബാക്കിയുള്ളൂ. ഇതിൽ ഏറ്റവും പ്രാധാന്യമേറിയ പദ്ധതികളാണ് ഹോസ്പിറ്റലിലെ ശുദ്ധജല വിതരണ പദ്ധതി. കാലാകാലങ്ങളായി ശുദ്ധജലത്തിനായി വാട്ടർ അതോറിറ്റി ആശ്രയിക്കുന്ന ഹോസ്പിറ്റൽ ഇനി ശുദ്ധജല വിതരണത്തിൽ സ്വയം പര്യാപ്തത നേടുകയാണ്. ഇതിനായുള്ള എല്ലാ ജോലികളും പൂർത്തിയായി. ഇനി ഔദ്യോഗിക ഉദ്ഘാടനം മാത്രമേ ബാക്കിയുള്ളൂ. വടകര ഗവൺമെന്റ് ജില്ലാ ഹോസ്പിറ്റൽ ഏറ്റവും നല്ല ഡെലിവറി ഹോസ്പിറ്റലാക്കി മാറ്റാനുള്ള ശ്രമമാണെന്നും നല്ലൊരു ഗൈനോക്കോളജിസ്റ്റിനെ വടകരയിലേക്ക് തരാനായി DMA സമീപിച്ചെന്നും വടകര ജില്ലാ ഹോസ്പിറ്റലിനെ ഒരു മിനി മെഡിക്കൽ കോളേജാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല പറഞ്ഞു. ഏഴോളം പദ്ധതികളിൽ ദന്തൽ വിഭാഗത്തിലേക്ക് 3 ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ച ദന്തൽ ചെയറും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. ഇതോടെ വടകരക്കാർക്ക് പല രോഗങ്ങൾക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട അവസ്ഥ ഒഴിവാക്കി കിട്ടും. ഓർത്തോ വിഭാഗത്തിൽ വൻ നേട്ടമാണ് ഹോസ്പിറ്റൽ കൈവരിച്ചിരിക്കുന്നത്. അസ്ഥിരോഗ വിഭാഗങ്ങൾ അതിനുള്ള താക്കോൽദ്വാര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി 8 ലക്ഷം രൂപ ചെലവിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ സിസ്റ്റത്തിന്റെ പ്രവർത്തനവും ഹോസ്പിറ്റലിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഉപകരണത്തോടെ കഴിഞ്ഞ ദിവസം 90 വയസ്സ് പ്രായമുള്ള ആൾക്ക് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തി ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി അയച്ച കേസായിരുന്നു ഇതെന്ന് സൂപ്രണ്ട് ആമിന പറഞ്ഞു. വീഡിയോ മോണിറ്ററിലൂടെ പുറത്തുനിന്നും നിരീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും ഇത്തരം ശസ്ത്രക്രിയകൾ നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ മറ്റൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലും ഇത്തരം ശസ്ത്രക്രിയകൾ നടന്നിട്ടില്ലെന്നും സൂപ്രണ്ട് പറഞ്ഞു. ഇതുകൂടാതെ ഓപ്പറേഷൻ തിയേറ്ററിലെ ഉപകരണങ്ങളും മറ്റ് രോഗാണുവിമുക്തമാക്കുന്നതിനുള്ള 12.5 ലക്ഷം രൂപ ചെലവിൽ വാങ്ങിയ അതിനൂതന സൗകര്യമുള്ള ഹൊറിസോണ്ടൽ ഓട്ടോക്ലേവ്, ഫിസിയോതെറാപ്പി വിഭാഗത്തിലേക്ക് ചികിത്സാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് 3 ലക്ഷം രൂപ ചെലവിൽ വാങ്ങിയ ലേബർ തെറാപ്പി യൂണിറ്റ്, ഡയാലിസിസ് കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ഉടൻ നടത്തുന്നതിനായി 1 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. പുതുതായി സജ്ജമാക്കിയ ബ്ലഡ് ബാങ്കിന്റെ ലൈസൻസ് ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ടെന്ന് ഇവർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല, സൂപ്രണ്ട് ആമിന TV, RMO ദിവ്യ ദാമോദരൻ,
അസിസ്റ്റന്റ് ലേ സെക്രട്ടറി സുരേന്ദ്രൻ പി പി, വികസന സമിതി അംഗങ്ങളായ എടത്ത് ശ്രീധരൻ, പി എം അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഒരിടവേള. QT Umbrella. Quality meets trust.